വചനം തിരുവചനം എന്ന മലബാർ ബീറ്റ്സിൻ്റെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിവാഹിതരാണ് എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൂടെ അടുത്തിരുത്തണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വേണം ഇന്നത്തെ വചനഭാഗം ശ്രദ്ധിക്കാനായിട്ട്. ഇന്ന് നിങ്ങളുടെ വിവാഹത്തിൻ്റെ സമയത്ത് നിങ്ങൾ ദേവാലയത്തിൽ വായിക്കപ്പെട്ട അല്ലെങ്കിൽ വായിച്ചു കേട്ട തിരുവചന ഭാഗം ഏതായിരിക്കുമെന്ന് ഓർക്കുന്നുണ്ട്? ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹ സമയത്ത് തിരുവചന ഭാഗം വായിച്ചത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ സുന്ദരമായ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഓർമ്മയാണ്. എന്താണ് കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന ഏറ്റവും സുന്ദരവും മനോഹരവുമായ അത്ഭുതം എന്ന് പറയുന്നത്? കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ വെള്ളം അല്ലെങ്കിൽ അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അതിനെ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവർക്ക് അത്ഭുതം ലഭിച്ചതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായി മാറിയിരുന്നത്. ഒരുപക്ഷേ ഏറ്റവും ആദ്യത്തെ വായനയിൽ നമ്മളും വിചാരിക്കുന്നതും ഇത് തന്നെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ ഇല്ലായ്മയിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതാണ് എന്ന്. സ്നേഹമുള്ളവരെ, അതായിരുന്നു അവിടെ നടന്ന ഏറ്റവും വലിയ അത്ഭുതം. ആ കുടുംബത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് വെള്ളത്തെ വീഞ്ഞാക്കിയതിനെക്കാട്ടിലും ഉപരിയായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം ആയിരുന്നു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സാന്നിധ്യം എന്ന് പറയുന്നത് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യമാണ്. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യമുള്ള കുടുംബങ്ങൾ അനുഗ്രഹീതം നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. നമുക്ക് ഒന്നിച്ചേർന്നിരുന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ചേർത്ത് വെച്ച്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയതയോട് ഒന്നു ചേർന്ന് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചേ. ആ ചോദ്യം ഇപ്രകാരമായിരിക്കണം: എൻ്റെ കുടുംബത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും ഉണ്ടോ എന്ന്. ഈശോയും പരിശുദ്ധ അമ്മയുമുള്ള ഒരു സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കുടുംബജീവിതമാണോ ഞങ്ങൾ ഇരുവരും നയിക്കുന്നത്? ഞങ്ങൾ ഒന്നു ചേർന്ന് നയിക്കുന്നത് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്നുള്ള ഒരു കുടുംബജീവിതമാണോ ഞങ്ങൾ നാളിതുവരെ നയിച്ചിട്ടുള്ളത്? സ്നേഹമുള്ളവരെ, ഈശോയും പരിശുദ്ധ അമ്മയും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഏത് പ്രശ്നങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും രോഗങ്ങളും ആകുലതകളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനായിട്ട് പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ പറഞ്ഞതുപോലെ തന്നെ ഈശോയോട് പറയും: അവർക്ക് വീഞ്ഞില്ല, അവർക്ക് കുറവുണ്ട് എന്ന്. നിങ്ങളുടെ കുറവുകളിലേക്ക് ഈശോ നിറയ്ക്കാനായിട്ട്, വെള്ളം നിറയെ നിറയ്ക്കാനായിട്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കടന്നു വരും. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. കുടുംബജീവിതം, ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്നുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.